Hi, hello friends. Welcome to my frocks. ഇന്ന് നമ്മൾ ചെറിയ കുട്ടികളുടെ ഒരു ഫ്രോക്ക് ആണ് തയ്ക്കുന്നത്. ഏകദേശം 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇടാൻ പാകത്തിലുള്ള ഒരു ഫ്രോക്ക് ആണ് ഇത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫ്രോക്ക് ആണ്. എന്നാ ഇവിടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിന്റെ മെഷർമെന്റ് ഒന്ന് നോക്കാം. ഇതിന്റെ ലെങ്ത് 12 ഇഞ്ച് ആണ് വരുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് വന്നിട്ട് 18 ഇഞ്ചാണ്. ഇതേ വലിപ്പത്തിലുള്ള രണ്ട് ക്ലോത്ത് ഉണ്ട് കണ്ടോ. അതുപോലെ തന്നെ വേറെ രണ്ട് കട്ട് പീസുകൾ കൂടി എടുത്തിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ മെഷർമെൻറ്റും കൂടി പറയാം. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 10 ഇഞ്ചാണ്, ലെങ്ത്ത് 8 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ഈ ചെറിയ പീസിനെ ഇതേ കൃത്യം രണ്ടായിട്ട് മടക്കുന്നു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. കൃത്യമായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു നോച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ക്ലോത്തിൻ്റെയും കൃത്യം പകുതിയിൽ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്കേർട്ടിൻ്റെ പോർഷനിൽ ഇങ്ങോട്ടേക്ക് പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇങ്ങനെ തയ്ക്കുക. ഇതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇങ്ങോട്ടേക്കും പ്ലീറ്റ്സ് കൊടുത്തിട്ട് തയ്ക്കുക. ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് തയ്ച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ മുകളിൽ രണ്ട് പീസ് വരും കേട്ടോ. ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത്. ഇതേ കണ്ടോ, മറു സൈഡ് ഇങ്ങനെ ഇരിക്കും. ഇവിടെയാണ് നമ്മൾ ആ നോച്ച് കൊടുത്തിരുന്നത്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേ ഈ തയ്യൽ തുമ്പില്ലേ, ഇത് ഇങ്ങനെ പിടിച്ചു വെച്ച് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന്, ഇതിൻ്റെ എഡ്ജിൽ കൂടി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുൻവശത്ത് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ പീസ് തയ്ച്ച അതേപോലെ തന്നെ സെൻറ്റർ ഭാഗം കണ്ട് ഈ രണ്ടാമത്തെ പീസും അതുപോലെ തന്നെ സെയിം തയ്ച്ചെടുക്കുക. രണ്ട് പീസ് ക്ലോത്തും ദേ നമ്മൾ ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇതുപോലെ പതിച്ച് തയ്ച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കൂടെ ഒരു സ്റ്റിച്ച് വന്നത്. ഇനി നമ്മൾ ഇതിലെ ഒരു പീസ്, ഇതിലെ ഒരു പീസ് എടുക്കുന്നു. ഇതിൻ്റെ കൃത്യം സെൻറ്റർ പോർഷനിൽ കൂടി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ഇതിപ്പോൾ രണ്ട് പീസായി. ഇന്ന് ഇതുപോലെ 17 ഇഞ്ച് നീളത്തിലും 3 ഇഞ്ച് വീതിയിലുമുള്ള ഒരു ക്ലോത്ത് എടുക്കുക. ഇനി ഈ ക്ലോത്ത് ഇതിലേക്ക് വെച്ച്, നമ്മൾ ഈ കട്ട് ചെയ്ത ഈ പോർഷനിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. മുകളിലും താഴെയും കുറച്ച് തുണി എക്സ്ട്രാ ഇട്ടേക്കണം. നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഈ ഭാഗം ഇങ്ങനെ മടക്കി ഇത് ചെറിയൊരു ഫോൾഡ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി ഇത് ഈ തയ്യൽ തുമ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക കേട്ടോ. ഇങ്ങനെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഈ എഡ്ജിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് പോവുക. താഴെ വരെയും സ്റ്റിച്ച് ചെയ്യുക. താഴെ വരുമ്പോൾ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഈ ക്ലോത്തും ഇതുപോലെ തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വേണം, ഇങ്ങനെ വേണം തയ്ക്കാൻ. ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഇതുപോലെ നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇത് ഇത്രയും വീതിയിൽ പുറത്തേക്ക് നിൽക്കും കണ്ടോ അതെ. ഇനി അടുത്ത പീസ് എടുക്കുക. ആ പീസിൽ ഇതുപോലെ തന്നെ നമ്മൾ ക്ലോത്ത് വെച്ച് തയ്ക്കുക. 2 ഇഞ്ച് വീതി വരുന്നുള്ളൂ. ഇതേപോലെ തന്നെ സെയിം അല്പം മുകളിലേക്കും ഒരു ഇഞ്ച് കടത്തിയിട്ട് താഴെയും 1 ഇഞ്ച് കടത്തിയിട്ട് ഈ സെയിം ലെങ്തിൽ ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഈ രണ്ട് സൈഡും കണ്ടോ ഇപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പീസിലേക്ക്, ബാക്ക് പീസിലേക്ക് ഇത് പീസ്, ഈ പീസ് രണ്ടും ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ വെച്ചിട്ട് ഈ രണ്ട് സൈഡും, ഈ സൈഡും സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡും സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടിഭാഗം ഇവിടം ഓപ്പണായിട്ടാണ് കിടക്കുന്നത്. താഴത്തെ ഭാഗം ഇവിടം തൊട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഫുൾ റൗണ്ടിൽ ഇവിടെ വരെയും മടക്കി തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഈ രണ്ട് പീസും ഇതിലേക്ക്, ബാക്ക് പീസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടിഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ നമ്മുടെ ഫ്രോക്ക് ഇത്രയും ആയിട്ടുണ്ട്. ഇനിയും ഇവിടെ രണ്ട് സ്ട്രിങ് കൂടി കൊടുക്കണം. അതിന് ഞാൻ ഇതേ ഈ സെയിം കളറിലുള്ള തുണി തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പറയാം. 3 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 8 ഇഞ്ച് നീളവും വരുന്ന ക്ലോത്താണ്. അതുപോലെയുള്ള രണ്ട് ക്ലോത്തുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി ഇതൊന്ന് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയും ഇങ്ങനെയും ഇതിൻ്റെ എഡ്ജുകൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ച് എടുക്കുക. ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഈ എഡ്ജിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതുപോലെ രണ്ട് സ്ട്രിങ് തയ്ച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ നിന്നും 2 ഇഞ്ച് രണ്ട് സൈഡിലേക്കും ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെയും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. രണ്ട് സൈഡിലും 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. ബാക്ക് പോർഷനിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യണേ. ഇനി നമ്മൾ ഇതേ ഈ തയ്ച്ച് വെച്ചിരിക്കുന്ന ഈ സ്ട്രിങ്, ഈ മാർക്കിങ്ങിൽ നിന്നും ഇങ്ങോട്ടേക്ക് വേണം വെക്കാനായിട്ട് കേട്ടോ. ഇങ്ങനെ വെക്കുക, വെച്ച് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ ഈ പോർഷൻ ഇവിടെ വെച്ചും ഈ മാർക്കിങ്ങിൽ വെച്ചും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ആ മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഈ രണ്ട് സ്ട്രിങ്ങും കൂടി വെച്ച് തയ്ച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ ഉടുപ്പ് റെഡി ആയി കഴിഞ്ഞു, നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞുടുപ്പ്. ഇനി നമുക്ക് ഇവിടെ ആണ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടൺസ് വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രസ് ബട്ടൺ ചെയ്യാം, ഇല്ല നമുക്ക് വെൽക്രോ ഉണ്ടല്ലോ ഇങ്ങനെ ഒട്ടിച്ച് എടുക്കുന്ന സാധനം. ഞാൻ ഇവിടെ പ്രസ് ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതേ കണ്ടോ, ഇതുപോലെ
I will try to get a little bit of a size. Thank you for watching.